മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ കെജ്രിവാളിന്റെ മോചനം വൈകുമെന്നാണ് സൂചന. നടപടിക്കെതിരെ കെജ്രിവാളിന്റെ അഭിഭാഷകർ തടസ്സഹർജി നൽകിയിട്ടുണ്ട്. ജാമ്യം ലഭിച്ച കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങാനിരിക്കെയാണ് ഇഡിയുടെ നീക്കം. ഉച്ചയോടെ തിഹാർ ജയിലിലെ നടപടികൾ പൂർത്തിയാക്കി കെജ്രിവാൾ പുറത്തിറങ്ങുമെന്നായിരുന്നു പ്രതീക്ഷ. അറസ്റ്റിലായി 91 ദിവസത്തിന് ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരുന്നത്. പുറത്തിറങ്ങുന്ന കെജ്രിവാളിന് വൻ സ്വീകരണം നൽകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു AAP പ്രവർത്തകർ. കോടതി നടപടി സത്യത്തിൻ്റെ വിജയമാണെന്ന് AAP നേതാക്കൾ പ്രതികരിച്ചു. രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെടുമ്പോഴാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതെന്നും AAP MP സഞ്ജയ് സിംഗ് പറഞ്ഞു. റോസ് അവന്യൂ കോടതിയിൽ നിന്ന് ഇന്ന് ഉച്ചയോടെ ജാമ്യ ഉത്തരവ് ലഭിച്ചാൽ പുറത്തിറങ്ങുന്ന കെജ്രിവാളിനെ സ്വീകരിക്കാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഡൽഹിയിലെ മന്ത്രിമാർ തുടങ്ങിയവർ ജയിലിന് പുറത്ത് എത്തുമെന്ന് അറിയിച്ചിരുന്നു. ജാമ്യത്തിനെതിരെ അപ്പീൽ നൽകാൻ ED 48 മണിക്കൂർ സമയം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് ഡ്യൂട്ടി ജഡ്ജിക്ക് മുമ്പാകെ ഈ വാദങ്ങൾ ഉന്നയിക്കാമെന്ന് കോടതി അറിയിച്ചിരുന്നു. ജാമ്യത്തിന് 48 മണിക്കൂർ സ്റ്റേ നൽകണമെന്ന് ED നേരത്തെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവധികാല ബെഞ്ച് ഇത് നിരസിച്ചിരുന്നു. ഈ വർഷം മാർച്ച് 21 കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ്. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്നാവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ചതിന് പിന്നാലെയാണ് സെർച്ച് വാറണ്ടുമായി എൻഫോഴ്സ്മെന്റ് സംഘം കെജ്രിവാളിൻ്റെ വീട്ടിലെത്തിയത്. തുടർന്ന് കെജ്രിവാളിനെയും ജോലിക്കാരെയും ചോദ്യം ചെയ്യുകയും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി May 10 സുപ്രീംകോടതി കെജ്രിവാളിന് 21 ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യ കാലാവധി അവസാനിച്ച് June 2 അദ്ദേഹം ജയിലിലേക്ക് മടങ്ങി. ഇന്ത്യ സഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്ത ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം. 18 ദിവസത്തിന് ശേഷമാണ് കെജ്രിവാളിന് വീണ്ടും ജാമ്യം ലഭിച്ചത്. way2nikah.com, the exclusive Muslim matrimonial site.